ലാവയുടെ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് ലാവ അഗ്നി 2. റിയൽമിയുടെ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് റിയൽമി 11 പ്രോ. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ഫോണുകളിലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം 25,000 രൂപയ്ക്ക് താഴെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന രണ്ട് ഫോണുകളാണ് ഈ രണ്ട് ഫോണുകളും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ അഗ്നി 2 അതുപോലെ തന്നെ റിയൽമി 11 പ്രോയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലാവ അഗ്നി 2 6.78 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. റിയൽമി 11 പ്രോയിൽ 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഏകദേശം അടുത്ത് വരുന്ന ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ട് ഫോണുകളിലും വരുന്നത്. രണ്ട് ഫോണുകളിലും അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ഫോണുകളിലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിൽ മാത്രമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നത്. ഈ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 10 ബിറ്റ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് ലാവ അഗ്നി 2 കുറച്ചും കൂടി സാച്ചുറേഷൻ കൂടിയ കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എന്നാൽ റിയൽമി 11 പ്രോയിൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സാണ് കമ്പാരിറ്റീവ്ലി കാണിക്കുന്നത്. റിയൽമി 11 പ്രോയിൽ 2260Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. എന്നാൽ ലാവ അഗ്നി 2 ഈ ഒരു ഫീച്ചർ വരുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമി 11 പ്രോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 950 nits ആണ്. ലാവ അഗ്നി 2 ഫോണിൻ്റെ ഫ്രണ്ടിൽ സ്ക്വാഡ് സെൻസേഷൻ ആൽഫയുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. റിയൽമി 11 പ്രോയിൽ ഏത് പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫോൺ യൂസ് ചെയ്യുമ്പം കൂടുതൽ മിസ് ടച്ചും കാര്യങ്ങളൊക്കെ ലാവ അഗ്നി 2 വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ക്യാമറയൊക്കെ എടുക്കുന്ന സമയത്ത് ക്യാമറ ഫോട്ടോസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം സൈഡിൽ കൈ തട്ടിയിട്ട് ഫോട്ടോസ് ക്ലിക്ക് ആവാതിരിക്കാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഇഷ്യൂ കുറച്ചും കൂടി കൂടുതലായിട്ട് ലാവ അഗ്നി 2 കാണിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമി 11 പ്രോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ റിയൽമി 11 പ്രോ ആയിരിക്കും. കാരണം ഇതിൽ 2160Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ മിസ് ടച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. ഈ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ എടുത്തിട്ടുണ്ട്. വെയ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 11 പ്രോയുടെ വെയ്റ്റ് വരുന്നത് 185 ഗ്രാം ആണ്. ലാവ അഗ്നി 2 വെയ്റ്റ് വരുന്നത് 210 ഗ്രാം ആണ്. വെയ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവ് റിയൽമി 11 പ്രോക്കാണ്. അതുപോലെ തന്നെയാണ് തിക്നെസ്സിൻ്റെ കാര്യവും. റിയൽമി 11 പ്രോയുടെ തിക്നെസ് വരുന്നത് 8.2mm ആണ്. ലാവ അഗ്നി 2 തിക്നെസ് വരുന്നത് 8.75mm ആണ്. അപ്പോൾ തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവ് റിയൽമി 11 പ്രോക്കാണ്. പിന്നെ ലാവ അഗ്നി 2 ഗ്ലാസ് ബാക്ക് ബോഡിയൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയൽമി 11 പ്രോയിൽ ഒരു ലെതർ ടൈപ്പ് ഫിനിഷും കാര്യങ്ങളൊക്കെ ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഡിസൈനിൻ്റെ കാര്യത്തിൽ നിങ്ങളേതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസൈനിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് റിയൽമി 11 പ്രോ ആണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഫോണുകളിലും ഏകദേശം അടുത്ത് വരുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലാവ അഗ്നി 2 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. റിയൽമി 11 പ്രോയിൽ 9 5G ബാൻഡ്സ് ആണ് വരുന്നത്. മേജർ ആയിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. എന്നാലും കൂടുതൽ 5G ബാൻഡ്സ് ലാവ അഗ്നി 2 വരുന്നത്. ലാവ അഗ്നി 2 ആകെ ഒരു വെർഷനെ വരുന്നുള്ളൂ. അതിൽ 8GB റാമും 256GB ഇൻറ്റേണലാണ് വരുന്നത്. എന്നാൽ റിയൽമി 11 പ്രോയിൽ അങ്ങനെയല്ല. ഈ ഒരു ഫോണിലും 8GB റാം 256GB ഇൻറ്റേണൽ വെർഷൻ വരുന്നുണ്ട്. പക്ഷേ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേണലാണ് വരുന്നത്. പിന്നെ 12GB റാമും 256GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. വിലയുടെ കാര്യം നോക്കുമ്പം ആ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്യണം. റിയൽമി 11 പ്രോയിൽ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേണലേ വരുന്നുള്ളൂ. എന്നാൽ ലാവ അഗ്നി 2 8GB റാമും 256GB ഇൻറ്റേണലൊക്കെ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും LPDDR4X റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാവ അഗ്നി 2 UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ റിയൽമി 11 പ്രോയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ്സിലോട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഈ രണ്ട് ഫോണുകളിലും മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. രണ്ട് ഫോണുകളിലും NFC എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ബെറ്റർ ആയിട്ടുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ലാവ അഗ്നി 2 ലഭിക്കുന്നുണ്ട്. അതായത് നമ്മൾ ടൈപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ എഫക്റ്റും കാര്യങ്ങളൊക്കെ ലാവ അഗ്നി 2 ലഭിക്കുന്നുണ്ട്. ടൈപ്പ് ചെയ്യുമ്പോൾ മാത്രമല്ല, പല കാര്യങ്ങളിലും ഈ ഒരു ബെറ്റർ ആയിട്ടുള്ള വൈബ്രേഷൻ എഫക്റ്റ് വരുന്നുണ്ട്. ലാവ അഗ്നി 2 സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ റിയൽമി 11 പ്രോയിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ റിയൽമി 11 പ്രോയിൽ ആയിരിക്കും വരിക. രണ്ട് ഫോണുകളിലും 3.5mm മോഡി ജാക്ക് കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളും വരുന്നത് ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ റിയൽമി 11 പ്രോയിൽ റിയൽമി സോഫ്റ്റ്വെയർ ആണ് വരുന്നത്.
ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ ലാവ അഗ്നി ടൂല് കുറച്ചും കൂടി സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു എക്സ്പീരിയൻസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ കാര്യമായിട്ട് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ റിയൽമി 11 പ്രോയിൽ അങ്ങനെയല്ല. ഇതിൽ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്, പക്ഷേ നല്ലോണം ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പരസ്യം വരുന്ന പ്രശ്നമുണ്ട്. ഈ രണ്ട് ഫോണുകളിലും 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലാവ അഗ്നി ടൂല് ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. റിയൽമി 11 പ്രോയിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പേ വരുന്നുള്ളൂ. ലാവ അഗ്നി ടൂല് 50 MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ റിയൽമി 11 പ്രോയിൽ 100 MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ OS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും 2 MP ഒരു ഡെപ്ത് സെൻസറൊക്കെ വരുന്നുണ്ട്. പിന്നെ ലാവ അഗ്നി ടൂല് 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ലാവയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുമാത്രമല്ല 2 MP ഒരു മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ക്യാമറ കമ്പാരിസൺ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ബാക്ക് ക്യാമറയിൽ മെയിൻ ക്യാമറ സെൻസർ കുറച്ചും കൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് റിയൽമി 11 പ്രോയിലാണ്. കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്ററാണ്. പിന്നെ ലൈറ്റ് കൺട്രോളൊക്കെ റിയൽമിയിലാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് വരുന്നത്. ഇപ്പം ലാവയ്ക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയാനുള്ളത്, ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മാക്രോ ലെൻസും വരുന്നുണ്ട്, ആ മാക്രോ ഫോട്ടോസും എടുക്കാൻ പറ്റും. പിന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലോട്ട് വരുമ്പോഴും റിയൽമി 11 പ്രോ ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ വീഡിയോയുടെ കാര്യത്തിലും റിയൽമി 11 പ്രോ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 16 MP സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ റിയൽമി 11 പ്രോ ആയിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള HDR പെർഫോമൻസും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലൈറ്റ് കൺട്രോളൊക്കെ വരുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലും സെൽഫി ക്യാമറയിൽ റിയൽമി 11 പ്രോ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ക്യാമറയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ കുറച്ചും കൂടി ബെറ്റർ റിയൽമി 11 പ്രോ ആയിരിക്കും. പിന്നെ ലാവ അഗ്നി ടൂല് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് എക്സ്ട്രാ ആയിട്ട് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ മാക്രോ ലെൻസും വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഒരു ഫോൺ പിക്ക് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിയൽമി 11 പ്രോ ആയിരിക്കും പിക്ക് ചെയ്യുക. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലാവ അഗ്നി ടൂല് 4700 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. റിയൽമി 11 പ്രോയിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി റിയൽമി 11 പ്രോയിൽ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലാവ അഗ്നി ടൂല് 66 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. റിയൽമി 11 പ്രോയിൽ 67 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഈ രണ്ട് ഫോണുകളിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി 11 പ്രോ ആയിരിക്കും. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലാവ അഗ്നി ടൂടെ 8 GB റാം 256 GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 21999 രൂപയാണ്. റിയൽമി 11 പ്രോയുടെ ഇതേ വെർഷൻ്റെ വില വരുന്നത് 24999 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ 3000 രൂപയുടെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമി 11 പ്രോയിൽ 8 GB റാം 128 GB ഇൻറ്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 23999 രൂപയാണ്. പിന്നെ റിയൽമി 11 പ്രോയിൽ 12 GB റാം വെർഷനും വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 27999 രൂപയാണ്. അപ്പോൾ വിലയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് വരുന്നത് ലാവ അഗ്നി ടൂവിനാണ്. വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാവ അഗ്നി ടൂവിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് ബോർഡും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ സ്ക്വാഡ് സെൻസേഷൻ ആൽഫയുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ കൂടുതൽ 5G ബാൻസ് കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ തന്നെ 256 GB ഇൻറ്റേണലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും മാക്രോ ലെൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. റിയൽമി 11 പ്രോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡിസ്പ്ലേയിൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2160Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിസ് ടച്ചും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. അതുപോലെ തന്നെ വെയ്റ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ല എന്നുണ്ടെങ്കിലും. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ്